നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണത്തിൽ വനിതാ ബന്ദി കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി ഹമാസ് വക്താവ് അബു ഉബൈദ. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് വനിതാ ബന്ദി കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനാണ് ബന്ദി കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തമെന്നും ബന്ദികളിൽ പലരുടെയും അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഹമാസ് വക്താവ് കുറ്റപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനിടെ ഇസ്രായേൽ സൈനിക വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: കൊല്ലപ്പെട്ട വനിതാ ബന്ദിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത് സുരക്ഷാ ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെ സുപ്രധാന വിവരങ്ങൾ ചിലർ ചോർത്തിയെന്നും തന്നെ കുറച്ചു കാണിക്കാൻ നടന്ന ശ്രമങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കാണ് ഭീഷണിയായതെന്നും ആരോപിക്കുന്നുണ്ട്. രഹസ്യരേഖ ചോർത്തൽ സംഭവത്തിൽ അറസ്റ്റിലായ തന്റെ സഹായി നിരപരാധി ആണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ വാദങ്ങൾ പരിഹാസ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് പറയുകയുണ്ടായി. ബെയ്റൂട്ടിലും മറ്റും ആക്രമണം തുടരുന്നതിനിടെ ലെബനാനിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സുരക്ഷാ സമിതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്ക സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രായേൽ സൈനിക നേതൃത്വം പിന്തുണച്ചു. നെതന്യാഹു ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന തരത്തിലാണ് നിൽക്കുന്നത്. ലെബനാൻ സർക്കാർ കുറ്റപ്പെടുത്തുന്നത് ആരോഗ്യ സംവിധാനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്നാണ്. ഗാസയിൽ രണ്ട് ദിവസത്തിനിടെ 128 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ 414 ദിവസം പിന്നിടുകയാണ്. 44,176 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 104,473 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗാസയിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പട്ടിണി മരണം വ്യാപകമാകുമെന്ന മുന്നറിയിപ്പുമായി UN ഏജൻസികളും രംഗത്തുണ്ട്. യുദ്ധക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് മറികടക്കാൻ അമേരിക്കയുമായി ബെഞ്ചമിൻ നെതന്യാഹു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ താമസിക്കുന്ന ഇസ്രായേൽ പൗരനെ കാണാനില്ല എന്ന റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നുണ്ട്. തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായും സി കോഹൻ എന്ന ഇസ്രായേലി പൗരനെ കാണാതായത് വ്യാഴാഴ്ച മുതലാണെന്നും അധികൃതർ അറിയിച്ചു. ഇദ്ദേഹം ചവാദ് ലുബാവിച്ച എന്ന ജൂത പ്രസ്ഥാനത്തിൽ മതപരമായ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള പ്രസ്ഥാനമാണ് ഷാബാദ്. അധികൃതർ കോഹനെ അവസാനമായി കണ്ടത് ദുബായിൽ വച്ചാണ്. ലോകമെമ്പാടും ശാഖകളുള്ള ഒരു ഓർത്തഡോക്സ് ജൂത ഗ്രൂപ്പായ ചബാദിലെ UAE പ്രതിനിധിയാണ് സി കോഹൻ. കാണാതായ ആൾക്കായി ആഭ്യന്തര മന്ത്രാലയം തിരച്ചിൽ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇസ്രായേലി പൗരത്വം പരാമർശിക്കാതെ കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കുകയാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. അതേസമയം ഇസ്രായേലിലെ മൊസാദും UAE രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാർ ഓടിക്കുമ്പോഴാണ് ഉസ്ബക് പൗരന്മാർ റാഞ്ചിയത് എന്നാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.